വിമാന കമ്പനികളുടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ലോ ബഡ്ജറ്റ് കാലമൊക്കെ വന്നതിന് ശേഷം പല കാലത്തും കേൾക്കാറുണ്ട് പൂട്ടിപ്പോയവയുണ്ട് ഒരു എയർലൈൻ കൂടി പ്രതിസന്ധിയിലാണ് ഗോ ഫസ്റ്റ് എയർ ഗോ ഫസ്റ്റ് എയർലൈൻസിന്റെ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കും ശ്രീനാഥ് തന്നെ തരും കൂടുതൽ വിവരങ്ങൾ ശ്രീനാഥ് ഏതെങ്കിലും തരത്തിൽ ഇതിനെ പിടിച്ചു നിർത്താൻ കരകയറ്റാൻ അല്ലെങ്കിൽ പൂട്ടിപ്പോകുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ടോ ആ തീർച്ചയായും ഒരു വിമാന കമ്പനി ഇന്ത്യയിൽ പൂട്ടിപ്പോകുന്ന സാഹചര്യം അത് സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭകരമായ ഒരു വസ്തുതയല്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ആ പൂട്ടിപ്പോകൽ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം തന്നെ വ്യോമയാന മന്ത്രി ഇത്തരത്തിൽ സാധ്യമായതൊക്കെ തന്നെ ചെയ്യും എന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഏതായാലും ഈ കമ്പനിയെ ഗോഫസ്റ്റ് ഫസ്റ്റ് എയർലൈനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ തന്നെ കമ്പനി പാപ്പരായ അവസ്ഥയാണ് അതുകൊണ്ടാണ് അവർ ദേശീയ കമ്പനികാര്യ നിയമ ട്രൈബ്യൂ

പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ ആപ്ലിക്കേഷൻ അത് എൻ സി എൽ ടി അംഗീകരിക്കണം അതിനുശേഷം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദമായ ഓഡിറ്റിംഗ് നടത്തി ഇതിനെങ്ങനെ രക്ഷിക്കാൻ കഴിയും എത്ര പണം ഇതിലേക്ക് വരേണ്ടതുണ്ട് ഒരു രക്ഷാ പാക്കേജ് നടപ്പാക്കാൻ എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കും അതിനുശേഷം ഒരു ലേല നടപടികളിലേക്ക് പോയി പുതിയ പ്രൊമോട്ടർമാരെ കണ്ടെത്തേണ്ടതുണ്ട് ഈ ലേല നടപടികളിൽ ആരും പങ്കെടുത്തില്ലെങ്കിൽ പിന്നീട് ഈ സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും അയ്യായിരത്തിലേറെ ജീവനക്കാർ ഇവിടെയുണ്ട് നേരത്തെ ജെറ്റ് എയർവെയ്സ് സമാനമായ രീതിയിൽ പൂട്ടിപ്പോയൊരു സാഹചര്യവുമുണ്ട് പക്ഷേ രാജ്യത്തെ മറ്റ് എയർലൈനുകൾ ഇൻഡിഗോ പോലെയുള്ള ലാഭത്തിൽ പ്രവർത്തിക്കുന്ന എയർലൈനുകളൊക്കെ തന്നെ ഇതിനെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിയേക്കും ടാറ്റയടക്കം നടത്തിയേക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നേരിട്ട് ഇപ്പോൾ കമ്പനി പൂട്ടലിന്റെ വക്കിലാണെങ്കിലും അത് അങ്ങനെ പൂട്ടിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടി വിവരം അറിയേണ്ടിയിരിക്കുന്നു അഭിജിത്